യാതൊരു പ്രകോപനം ഇല്ലാതെ മൈക്ക് ഓപ്പറേറ്റർ എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പ്രവർത്തനം മൈക്ക് ഓപ്പറേറ്റർ എവിടെ ഇപ്പം ഇത് ഓഫ് ചെയ്യണം ഇപ്പം പാട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിട്ട് അതിന് പിന്നിൽ ഒരു വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. പതിനാച്ച ഈ അമ്പലത്തിൽ ദാനമേള നടന്നപ്പോൾ വഞ്ചൂർ സ്റ്റേഷൻ സി എസ് ഐയുടെ ഭാഗത്ത് എന്താണ് ഉണ്ടായത്? ഇവിടെ നമ്മൾ വളരെ ശാന്തമായ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും വളരെ ആസ്വദിച്ച് കുടുംബസമേതമായിട്ടാണ് ആൾ വന്നിട്ടുണ്ട്. വളരെ കുടുംബസമേതം ഇഷ്ടം പോലെ ധാരാളം നൂറുകണക്കിന് ആൾക്കാർ കസേര ഇട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പാട്ട് തീരാൻ രണ്ട് പാട്ടും മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം യാതൊരു പ്രകോപനവുമില്ല, ഒരു പ്രകോപനമില്ല. സാധാരണ ഗാനമേള കാണുമ്പോഴത്തേക്ക് കളിക്കുമ്പോൾ സാധാരണ അവിടുത്തെ പയ്യന്മാർ ഗാന ഡാൻസ് കളിക്കുന്നത് ഇതങ്ങനെ ഒന്നുമില്ല. എല്ലാവരും വളരെ ആസ്വദിച്ചാണ്. ഒരു കുടുംബത്തിലൊരു പരിപാടി എങ്ങനെ നടക്കും അതുപോലെ വളരെ വളരെ പിൻ ഡ്രോപ്പ് സൈലൻ്റ്, അതുപോലെ കൈയടിക്കേണ്ട ഭാഗങ്ങൾ മാത്രം കൈയടിക്കുകയും എന്നുവെച്ചാൽ അവരെ ആവേശഭരിതരാക്കിയവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യാതൊരു പ്രകോപനമില്ലാതെ മൈക്ക് ഓപ്പറേറ്റർ എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പ്രവർത്തനം മൈക്ക് ഓപ്പറേറ്റർ എവിടെ ഇപ്പം ഇത് ഓഫ് ചെയ്യണം ഇപ്പം പാട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിട്ട് പാട്ടുകാരടുത്തും പോയി നിർത്താൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണം ഉണ്ടാവില്ല, അത് എന്തുകൊണ്ട് പാട്ട് രണ്ട് മാത്രം പാട്ടില്ലയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസും ഇവിടുത്തെ ജനങ്ങളുമാണ്, അല്ല ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് വളരെ അസഭ്യമായ വാക്കുകൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയേണ്ട വാക്കുകളെല്ലാം അവിടെ പ്രയോഗിച്ചത്. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കൂടിയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ സൈലൻ്റ് ആയിരുന്നു. അതിൽ രണ്ട് മൂന്ന് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ പറയുകയും ചെയ്യുന്നു, സാറേ ഇന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട, പ്രശ്നം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ നികൃഷ്ടമായ വാക്കുകൾ, ഒരു ഒരു സാധാരണ ഒരു ഒരു മൂന്നാംകിട ക്രിമിനലിൻ്റെ അടുത്ത് ഒരു ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഇവിടെ കുടുംബസമേതം വെച്ചിട്ട് നൂറുകണക്കിന് അമ്മമാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്. വളരെ മോശം, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റിക്കളെ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പേര് പോ ഇതിൻ്റെ അകത്തിരിക്കുന്നത്, ഞങ്ങളിപ്പം അമ്പലം ചവിട്ടി അകത്ത് കയറുമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, രാത്രി ചാർജിൻ്റെ ഒരു പ്രതീതി ഉണ്ടായി. ബാക്കി കുട്ടികൾ ഉൾപ്പെടെ ചെതറി ഓടി, ഒരു 10-15 കസേര പൊട്ടി, ഒരു രണ്ട് സ്ത്രീകൾ മുറിവേറ്റ് തലയിലും കൈയും, ചെറിയ മുറിവാണ്, മുറിവാണെങ്കിൽ അവർ ഒന്ന് തറയിൽ വീഴുന്നു. പിന്നെ രണ്ട് പേരുടെ രണ്ട് വള എന്തോ കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഇതിപ്പം ഇത് വേറൊരു മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു ആരാധനത്തിലോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരാധനത്തിൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഇതിപ്പോൾ ഹിന്ദുക്കളുടെ മാത്രം കേന്ദ്രീകരിച്ച് മനഃപൂർവ്വം, ഇത് മനഃപൂർവ്വമാണ്, യാതൊരു പ്രകോപനവും മനഃപൂർവ്വം ഈ ക്ഷേത്രത്തിലെ പരിപാടികൾ അലങ്കോലമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അജണ്ടയെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിലൊരു ശക്തമായ പ്രതിഷേധം തന്നെ ഇവിടെ നിന്ന് ഇന്നലെ വന്നിരുന്നു. അപ്പം ഇവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത്, നാട്ടുകാർ വാർഡിൻ്റെ മുഴുവൻ നാട്ടുകാരും പറഞ്ഞു നമുക്കൊരു സ്റ്റേഷന് ഉപരോധം വയ്ക്കണം, അതല്ലാതെ പറ്റൂല എന്ന്. നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സമാധാനമുണ്ട്, ഇവിടെ നമുക്ക് രണ്ട് ദിവസമേ ഉത്സവമുള്ളൂ. നമ്മളതിനനുസരിച്ച് നമ്മുടെ കമ്മീഷൻ അദ്ദേഹത്തിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അമ്പലത്തിന് തൊട്ടടുത്താണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഉത്സവം തുടങ്ങുന്ന മുമ്പ് മൈക്ക് ഓർഡർ വാങ്ങിച്ചിരുന്നു? മൈക്ക് ഓർഡർ എല്ലാം, അതായത് എന്തൊക്കെയാണ് നിയമവ്യവസ്ഥയിലുള്ളത് അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ല അതൊന്നുമില്ല.
ഹൈക്കോടതി വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി ഏത് കാര്യം, ആനയുടെ കാര്യം, ആനയ്ക്ക് ഇപ്പോൾ നമുക്ക് സാങ്ഷൻ ഫോറസ്റ്റിൽ നിന്ന് വാങ്ങിക്കണം, പിന്നെ ഇപ്പം നമ്മൾ അതിന് ഇൻഷുറൻസ് അതൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ എസ് ഐ വന്ന് പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു, മൈക്ക് ഓർഡർ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. അത് പറ്റത്തില്ല, നമുക്ക് നിർത്തണം നിർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പോലീസ് കാരണം ഹിന്ദുക്കളുടെ അമ്പലം, അതായത് ഉദാഹരണം വെള്ളായണി, ഇതായിപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് പാലത്തോളം നിര, ഈ പോലീസ് മനപ്പുറം ചെയ്യുന്നല്ലേ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ താർക്കാൻ വേണ്ടി? തീർച്ചയായിട്ടും മനപ്പുറം, ഇതൊരു ഒരു പെട്ടെന്നൊരു ഒരു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നതാണ്. അല്ലാതെ ഇത് കഴിഞ്ഞ പാർക്കുളം യാതൊരു ക്രമസമാധാന പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട്, അവരൊക്കെ ഒത്തൊരുമിച്ച്. പ്രത്യേകിച്ച് ഈ പാർക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത 7-8 വാർഡുണ്ട്. ആ വാർഡിൻ്റെ ഒക്കെ ഒരു ദേവീക്ഷേത്രം ഇവിടെയാണ്. അപ്പോൾ ഒരു ദിനം പ്രതി 100 ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഉത്സവ സമയത്ത് ആയിരക്കണക്കിന് പേരാണ് വരുന്നത്. ഉത്സവത്തിൽ ആയിരക്കണക്കിന് പേരാണ് വരുന്നത്. ഇപ്പം അങ്ങനെയുള്ള അമ്പലമാണ്. ഇവിടെ യാതൊരു വിധത്തിലെ ക്രമസമാധാന പ്രശ്നമില്ല. ഉത്സവം എന്ന് വെച്ചാൽ നാട്ടുകാർ മുഴുവൻ ഭംഗിയായിട്ട് അവർ ഏറ്റെടുത്ത് നടക്കുന്ന ഉത്സവമാണ് ഇത്. ഒരിടത്തും കാണാത്ത ഒരു ഐക്യമാണ് ഉത്സവത്തിന് വരുന്നത്. ഇവിടെ CPMൻ്റെ ആൾക്കാരുണ്ട്, BJP ആൾക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഇതാണ്, അതാണ് ഇവിടുത്തെ ഉത്സവം. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇദ്ദേഹം വന്ന് ഇദ്ദേഹം ഈ ഒരൊറ്റ പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അതിൻ്റെ പേരറിയത് ഇവർ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ജാനമേള സമയത്ത് സാറിനോട് സാറിൻ്റെ വൈഫിനോട് എസ് ഐ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു, എന്താണ് സംഭവം? അതെ, എൻ്റെ വൈഫ് ഉപദേശസമിതിയുടെ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ഈ ഗാനമേള നടക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനം കൂടാതെയാണ് ഈ എസ് ഐയും കൂട്ടരും സ്റ്റേജിലേക്ക് ഇടിച്ചു കയറി പാട്ട് നിർത്തണമെന്ന് പറഞ്ഞിട്ട് കുറേ വേണ്ടാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ചു. വളരെ ഒരു ഷോ ആയിരുന്നു. അതിന് പിന്നിൽ അവർക്ക് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു, അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഉപദേശിച്ച കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എല്ലാം കൂടെ എന്താണ് സാറേ വിഷയം, നിങ്ങൾ എന്തിനാണ് ഇവിടെ അത് ഗാനമേള നടത്താൻ പറ്റില്ല, നിർത്ത് പരിപാടി നിർത്ത്, പരിപാടി ഇനി നടത്താൻ ആക്കില്ല എന്ന് പറഞ്ഞ് എസ് ഐ ആക്രോശിച്ചു കൊണ്ടത്. അപ്പം എൻ്റെ വൈഫ് സംസാരിച്ചു, സാറേ അങ്ങനെയല്ല, നിങ്ങൾ സംസാരിക്കേണ്ട, എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ സംസാരിക്കണം. പിന്നെ ഞാൻ എൻ്റെ വൈഫ് പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റാണ് ക്ഷേത്രത്തിന് വൈസ് പറഞ്ഞു, എനിക്കാവുന്ന പറഞ്ഞ അറിയില്ല, ഗാനമേള നടത്താൻ പറ്റില്ല, നിങ്ങൾ പുരുഷന്മാരോട് ആരെങ്കിലും സംസാരിക്കാൻ വരാൻ പറയും എന്ന് പറഞ്ഞ് വളരെ, അതായത് സ്ത്രീകളോട് സംസാരിക്കുന്ന ഇഷ്ടമില്ലാത്ത രീതിയിൽ ആണ് എസ് ഐ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചത്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ നടന്നപ്പോഴത്തേക്ക് ഈ എസ് ഐയുടെ ഡ്രൈവർ അത് അയാൾ വളരെ മോശമായ രീതിയിൽ അയാൾ പറഞ്ഞു, ഈ രാത്രി 12 ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം എന്ന രീതിയിൽ എന്ന വാഷോവിൽ സംസാരിച്ചു. ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചു, കാരണം അയാൾക്ക് അമ്മയും മോ പെങ്ങന്മാരൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് ഉള്ള അവർ ഇങ്ങനെ അഡ്വക്കേറ്റായ ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയുന്നെങ്കിൽ ഒരു സാധാരണക്കാരായ ഒരാളോട് അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്? സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയില്ലാത്തൊരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ, വളരെ നിഷ്ഠൂരമായ അമ്പലത്തിലെ ഉത്സവം എങ്ങനെ ഇല്ലാതാക്കണം, എങ്ങനെ കലക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി വ്യക്തമായ ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് മഞ്ജൂര് ഈ എസ് ഐയും കൂട്ടരും വന്ന് ഈ ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ജനങ്ങൾ നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് എതിർത്തത്. 10-15 കസേരകൾ പൊട്ടി. ഈ ഓട്ടത്തിൽ 4 സ്ത്രീകളുടെ മാല നഷ്ടപ്പെട്ടു, 1 സ്ത്രീയുടെ മോതിരം പോയി. പോലീസ് ലാത്തി വീശിയായിരുന്നു. എന്തിനാണ് അവർ ചെയ്തതെന്ന് ചോദിക്കാൻ ചെന്നവരൊക്കെ നിഷ്ഠമായിട്ട് വളരെ മ്ലേശമായ ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോലീസിന് ആരുടെ അജണ്ട നടപ്പിലാക്കുക, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചടങ്ങുകൾ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പോലീസ് ഇക്കാര്യം ചെയ്തത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ജനങ്ങൾ മൊത്തം വളരെയധികം ഇളവിയിരിക്കുകയാണ് ഈ അവസരത്തിൽ. ഒരു കാര്യമുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ഉത്സവം ഇല്ലാതാക്കുക, അതിന് ഒരു ഉദാഹരണമാണ് വെള്ളായണിയിൽ ആ താവി ഇപ്പം പാൽക്കുളങ്ങര. അതിനെപ്പറ്റി എന്താ സാറിന് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞു, ഹിന്ദു ക്ഷേത്രങ്ങൾ നടത്തുന്ന ഈ ഉത്സവങ്ങളെ അവർക്ക് ഇല്ലാതാക്കുക. വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. വെള്ളയാണി ക്ഷേത്രത്തിൽ കാവ്യ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വിഷയമുണ്ടാക്കി, ഹൈക്കോടതിയുടെ ഉത്തരപ്രകാരം അത് മാറി. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഗാനമേള ആസ്വദിക്കുന്ന പോലീസിനെ കമ്മിറ്റിക്കാർ ക്ഷണിച്ചിട്ടില്ല, യാതൊരു പ്രശ്നമില്ല. കഴിഞ്ഞ 7 ഉത്സവത്തിനും ഒരു പോലീസ് പോലും ഈ അമ്പലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ദിവസം ഗാനം അടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എരിച്ചു കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വ്യക്തമായ അജണ്ട തന്നെയാണ്. അപ്പോൾ നല്ല ജനമായിരുന്നു, ഗാനമേളയൊക്കെ നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ 80% സ്ത്രീകളായിരുന്നു, സ്ത്രീകളും കുട്ടികളുമായിരുന്നു. എവരും വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചുകൊണ്ടാണ് ഓടിയത്. ആ കാഴ്ച വളരെ ആ വീഡിയോയിലുണ്ട്, നിഷ്ഠൂരമായ ഒരു കാഴ്ചയാണ്. എസ് ഐ ആക്രോശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഉത്സവമായതുകൊണ്ടും അമ്പലത്തിലെ ഉത്സവം വീണ്ടും 2 ഉത്സവമുണ്ട്. അപ്പോൾ ഉത്സവത്തിനൊന്നും ബുദ്ധിമുട്ട് വരരുത് എന്ന രീതിക്കാണ് ജനങ്ങൾ കൂടുതൽ പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ജനങ്ങൾ മൊത്തം വളരെ വയലൻ്റായിട്ട് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി അവർ ചെയ്താൽ വ്യക്തമായ എന്താ അജണ്ട? ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആരുടെ ഉദ്ദേശമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അതിനു വേണ്ടി തന്നെയാണ് പോലീസ് കളിച്ചത് മുഴുവൻ.